ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് പഴമാണ്. ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴം രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കണ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം പഴമൊക്കെ എടുക്കാനായിട്ട്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ ഒരളവിൽ തന്നെ പഞ്ചസാര ചേർക്കണം എന്നൊന്നുമില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഷുഗറൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കാം. അതായത് ഇങ്ങനെ മെൽറ്റായി വരണ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ കുറേ കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി ഈ ഒരു കളറാവണ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടർ ചേർത്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോഴും ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും നല്ലത് തന്നെയാണ്. നമുക്കിത് ഒത്തിരി ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു കളർ തന്നെ മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴമില്ലേ, അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മളിതാ ഇതുപോലെ കട്ടിയിൽ പഴമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല, ഇതിന് പകരം നേന്ത്രപ്പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഏത് പഴമാണോ ചേർത്തത് ആ ഒരു ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുകയെന്ന് മാത്രം. പഴം താ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തില്ലേ, ഇനി 30 സെക്കൻഡ് തന്നെ മതിയാകും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വേറൊരു ബാറ്ററി കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. മുട്ടയെടുക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇട്ട് ഒഴിച്ചു കൊടുത്തത്. വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇനി ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ കിട്ടാനായിട്ട് ചേർത്തുന്നേ ഉള്ളൂ. കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ, നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കണമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കണം നല്ലതാണ്, അപ്പോൾ നമ്മുടെ ഈ പലഹാരം ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരും. ഞാനിത് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയും കൂടെ കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ട മിക്സല്ലേ, അതിലേക്ക് നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ഈ പൊടിയിൽ നിന്നും പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സാക്കി എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യമായിട്ട് ഇതാ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയില്ലേ അതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. ഒപ്പം തന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട്. ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കരുതേ, ഏത് റിഫൈൻഡ് ഓയിൽ വേണേലും നമുക്ക് ചേർക്കാം. ഇതാ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് ഈ ബാറ്റർ കിട്ടുക. നിങ്ങളിപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ പഴയ ഒരു ദോശത്തവയാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതാ നല്ലപോലെ ചൂടായി കഴിയണ സമയത്ത് നമ്മൾ നേരത്തെ പഴം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാനിലെ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിലെ അത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മുടെ ഈ ഒരു പലഹാരത്തിൽ പഴമായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക, മാവ് അത്രയും ഉണ്ടാവില്ല. ഈ മാവത ഇങ്ങനെയൊന്ന് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. 15 മിനിറ്റ് തന്നെ മതിയാകും, അപ്പോഴേക്കും നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും. ഓരോ അടുപ്പനുസരിച്ചിട്ടും നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടും ഈ ഒരു സമയത്തിലൊക്കെ വ്യത്യാസം വരാം. ഇതായത് ഇവിടെ ആയിട്ടുണ്ട്. എനിക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് 15 മിനിറ്റാണ് കേട്ടോ സമയമെടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതായത് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആ ഒരു പഴവും അടിയിലെ ആ കേക്കിൻ്റെ ലെയറും കൂടെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണേ.
അതുപോലെ ആ ചോക്ലേറ്റ് ലെയർ പഞ്ഞു പോലെയാണ് ഇട്ടായിരിക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.